ഷിജിസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് തമിഴിൽ കണ്ടതുപോലെ ആ ഒരു വിഷയം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു പ്രശ്നം തയ്ച്ച് കഴിയും. തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ വെട്ടിയൊക്കെ നല്ല കറക്റ്റായിട്ടി വെട്ടി തയ്ച്ച് ഇട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വി ഷേപ്പ് പോലെ തോന്നുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം അതിലൊരു കാരണം എന്നാ, നേരത്തെയൊക്കെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഞാൻ മൊത്തം ലൂസ് കൂട്ടിയിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ അങ്ങ് വെട്ടുമായിരുന്നു. അപ്പം അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഇടുന്ന ലൂസ് ബാക്കിലെ പീസിലും ബാക്കിലും ഫ്രണ്ടിലും കൂടെ അത് വീതിച്ച് പോകുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ അതെനിക്ക് ഞാൻ കണ്ടുപിടിച്ചതാണ് അത് ആ ഒരു പ്രശ്നം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ വി ഷേപ്പ് വരുന്നതെന്നുള്ളത് ഞാൻ നോക്കിയിട്ട്, അത് കുറേ നാളുകൾക്ക് മുമ്പാട്ടോ, ഇപ്പോൾ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് ഞാൻ ഈ തയ്ക്കുന്ന മെത്തേഡ് മാറ്റി. കാരണം ലൂസ് കൊടുക്കുന്നത് ഫ്രണ്ട് വീസിൽ മാത്രം നമ്മൾ ലൂസ് കൊടുത്താൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പീസിന് മാത്രമാണ് ലൂസ് കൊടുക്കുന്നത്, ബാക്ക് പീസിന് ഞാൻ ലൂസ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ അതാണ് ഒരു കാരണം, നമ്മൾ ലൂസ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലെയും പീസിലേക്ക് ആ ലൂസിനെ ഭാഗിച്ചു കൊണ്ടാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പം ഈ കഴുത്ത് വി ഷേപ്പിൽ വരും. പിന്നെയുള്ള കാര്യം, നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്നിവിടെ ആ ഒരു റഫായിട്ട് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഈ ഷേപ്പായി പോകാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത കാരണം എന്നു വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ റഫായിട്ട് ഫ്രണ്ട് പീസ് ഒന്ന് വെട്ടി വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് പീസ്. അപ്പം നമ്മൾ എത്രയാണോ അകലം കൊടുക്കുന്നത് ആ അകലം കൊടുക്കുക കഴുത്തിന്. അപ്പോൾ കഴുത്തിൻ്റെ അകലമൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ഇറക്കം ഫ്രണ്ടിൽ നമ്മൾ 6 മുതൽ 6.5 വരെ കൊടുത്താൽ മതി. 7 ഇഞ്ചൊന്നും കഴുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൊടുക്കാം, എങ്ങനെയാണെന്നറിയാവോ, ബാക്കിൽ കോളറിനെക്കോ ഹൈനെക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രം ഫ്രണ്ടിൽ നമ്മൾ 7 ഒക്കെ കൊടുത്താൽ മതി. 7 ഇഞ്ച് കഴുത്തിറക്കമൊക്കെ കൊടുത്താൽ മതി. ഇല്ല, സാധാരണ ബാക്കിലേക്ക് കഴുത്തിറങ്ങുന്ന സാരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 6, 6.5 ആ ഒരു ലെവലിലേ കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ ഒട്ടും കൊടുക്കരുത്. കൊടുത്താൽ നമ്മുടെ കഴുത്ത് ഫ്രണ്ടിലേക്ക് ഒരുപാട് വായി പോകും, സൈഡ് വശം ഊരിയും പോകും. അപ്പം ആ ഒരു ലെവലിൽ കഴുത്തിന് ഇറക്കം കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ അടയാളപ്പെടുത്താം. കണ്ടല്ലോ, ഇത് നമ്മളിവിടെ കഴുത്ത് വരയ്ക്കുവാണ്. കഴുത്ത് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കഴുത്ത് വരയ്ക്കുന്നത് അല്ലേ. ഇതല്ലേ സാരി ബ്ലൗസിന് നമ്മളിങ്ങനെ ഇങ്ങനെ കഴുത്ത് വരയ്ക്കും. പക്ഷേ ഇങ്ങനെ കഴുത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് കഴുത്തിന് വി ഷേപ്പായി പോകുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ഇങ്ങനെ കഴുത്ത് വരയ്ക്കരുത്. പിന്നെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് വരെ വന്നിട്ട് ഒരു ഈ ഭാഗം വരുമ്പോഴത്തേന്, അതായത് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വരെ ഇറക്കം ഇവിടെ വരും, ഇവിടെ ഈ ഒരു ലെവലിൽ വന്നാൽ മതി 2 ഇഞ്ച് വരെ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ അധികം വരയ്ക്കണം. ഈ വരച്ചെടുത്തുന്ന 1/2 ഇഞ്ച് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ 2 ഇഞ്ച് കഴിഞ്ഞ ഭാഗം മുതൽ ഈ 1/2 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ വളച്ച് വരയ്ക്കണം. കണ്ടോ, ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുത്ത് നല്ല റൗണ്ടിലിരിക്കുകയും ചെയ്യും. മേൽവശം അകന്നും പോകത്തില്ല, ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഫ്രണ്ട് കഴുത്തിന് 6, 6.5 ലെവലിൽ ഇറക്കം കൊടുത്താൽ മതി ഏത് ആൾക്കാർക്കായാലും. ഈ ഒരു പ്രശ്നം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ വി ഷേപ്പ് വരുന്നവർ ഇങ്ങനെ വളച്ചൊന്ന് വരച്ചെടുക്കുക, ഇങ്ങനെ പുറത്തോട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു 2 ഇഞ്ചോളം ഇങ്ങനെ ഇറങ്ങി വരുന്നിടം വരെ നമ്മൾ ഇങ്ങോട്ട് കയറ്റരുത്. അത് കഴിഞ്ഞിട്ടേ നമ്മളിങ്ങനെ വളച്ച് ഇങ്ങനെ വരയ്ക്കാവുള്ളൂ. ഈ കഴുത്ത് വി ഷേപ്പായി പോകാനുള്ള 2 കാരണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. 1, ലൂസ് ഇടുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും കൂടെ ആ ലൂസ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ പ്രശ്നം വരും.
നമ്മളെ ഫ്രണ്ട് പീസിന് മാത്രം ലൂസ് ഇട്ട് ബാക്ക് പീസിന് ലൂസ് കൊടുക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഇല്ല കാരണം ഈ ഞാൻ ഈ രണ്ട് രീതിയിലും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ലൂസ് ഇട്ട് തയ്ക്കുമ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും കൂടെ ആ ലൂസ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ വി ഷേപ്പ് ഇട്ട് കഴിയുമ്പോൾ വരും അതേസമയം ഫ്രണ്ട് പീസിൽ മാത്രം ലൂസ് കൊടുത്ത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ബ്ലൗസ് വെട്ടുന്നതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രണ്ട് പീസിന് മാത്രമായിട്ട് ലൂസ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ പോയി അതെല്ലാവരും കാണുക അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു